ഇനി വേറൊരു സംഗതി കൂടി കേൾക്കണം. എന്തറിയോ അതെന്താ കേൾക്കണ്ടെന്ന് അറിയോ? അതായത് ഇപ്പോഴും ചില ആള്, ഞാനിത് പറഞ്ഞിട്ടും ചില ആളുകള് ക്ലിപ്പിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു, പരസ്യമായി പറഞ്ഞു, മൂപ്പരെല്ലാടും ആ ക്ലിപ്പിട്ടത് കേൾപ്പിച്ചിട്ടും ഇപ്പൊ ചില മൗലവിമാർ കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെ ഒക്കെ സ്റ്റേജിൽ കയറിയിട്ട് ആ പഴയ ക്ലിപ്പ് വീണ്ടും ഇടുന്നുണ്ട്. അവർക്ക് ഒരു വിശേഷണം കൊടുക്കണം. ആരെന്നറിയോ? ജക്കറിയ മൗലവി. എന്താ വിശേഷണം അറിയോ? കൃഷ്ണം വീങ്ങിയോ. എന്റെ ഡയലോഗ് അല്ല, നിങ്ങൾ വിട്, അങ്ങനെ വിചാരിക്കരുത്. ഇദ്ദേഹം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വിശേഷണ കേട്ടോ. അതായത് നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു ക്ലിപ്പ് വന്നു തന്നെ വിചാരിക്കും, സഹോദരങ്ങൾ അതെനിക്ക് അബദ്ധം പറ്റിയതാണ്, തെറ്റ് പറ്റിയതാണ്, നിങ്ങൾ അത് ഇട്ട് കിടക്കണ്ട, ഞാൻ തിരുത്താണ് എന്ന് പറഞ്ഞാൽ ആ ക്ലിപ്പിങ്ങനെ ഇട്ട് കിടക്ക. അത് യഥാർത്ഥത്തിൽ ഗതികേടാ അല്ലേ? കാരണം അറിയോ, ഈ പറയുന്ന സക്കറിയ മൗലവി മടവൂരുകൾ പിരിയുന്നത് വരെ പ്രസംഗിച്ചറിയോ? പ്രസംഗിച്ച് നടന്നത് സിഹിറിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അയാൾ മുശ്രിക്കായി. സിഹിറ് ചെയ്തെന്ന് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ സിഹിർ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതി, അയാൾ മുശ്രിക്കായി. ഇവരപ്പൊ നമ്മളെ നിഷേധികളാക്കി നടക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കണം, അസില് മനസ്സിലാക്കണം. എന്നാൽ ഇത് ഇദ്ദേഹം പിന്നീട് തിരുത്തി, സംഘടന പിളർന്നതിന് ശേഷം തിരുത്തി. അങ്ങനെ ഉണ്ട് ചില ആൾ പലതും തിരുത്തിയുണ്ട്. ഞാനിപ്പോ എല്ലാം കൂടെ ഉദ്ധരിക്കുന്നില്ല, ആവശ്യം വരണം മുറക്ക് ഞാൻ ഇൻഷാല്ല കുറച്ചെ കുറച്ചെ പറഞ്ഞുതരാം. പല ആളുകളുണ്ട്, ഒന്നും അറിയാത്ത ആളുകളുണ്ട്, ഒന്നും അറിയാൻ നടക്കുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ അത്തരം ആൾക്കാരുടെ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എല്ലാം കൂടെ പറയണ്ടല്ലോ, എല്ലാം കൂടെ പറയാൻ പറ്റിയ സമയമില്ല. ആവശ്യപ്പോ ഉള്ളത് ഞാനിപ്പോ തൽക്കാലം പറയാം. അതില് ഇദ്ദേഹം പിന്നെ നന്നായി കഴിഞ്ഞപ്പോ മടവൂരികൾ നിർത്തി, ഇയാടെ പഴയ ക്ലിപ്പ് പിന്നെ ഇടാൻ തുടങ്ങി. അന്ന് പുളിക്കൽ വെച്ച് ഇയാൾ പ്രസംഗിച്ചു. എന്താ പ്രശ്നം? പ്രസംഗം അറിയോ? അന്നത്തെ ഇദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കേട്ടോളൂ. എന്നിട്ട് അവിടെ കാസറ്റ് ഇറക്കിയിരിക്കുന്നു എന്റെ പേരില്, സക്കരിയ സലാഹി, ഡോക്ടർ സക്കരിയ സലാഹിക്ക് പഴയ സക്കരിയ സലാഹിയുടെ മറുപടി. ഇപ്പൊ എന്താറിയോ, ഇപ്പൊ ഈ ആധുനിക മടവൂരികള് അനസ് മൗലവിക്ക് അനസ് മൗലവി മറുപടി. മനസ്സിലായോ? പഴയ മടവൂരി ഉണ്ട്, ഓൾഡ് മടവൂരി. അന്ന് സക്കരിയ മൗലവിക്ക് സക്കരിയ മൗലവി മറുപടി കേട്ടോളൂ. എന്താ കാര്യം? ഞാൻ മുമ്പ് സിഹിർ ഫലിക്കുകയില്ല എന്ന് വിശ്വസിച്ച് പ്രസംഗിച്ചു ഏതോ ഒരു സ്ഥലത്ത്. ആ പ്രസംഗം ഓഡിയോ പ്രസംഗം എടുത്തിട്ട് എന്നെ സ്റ്റില്ലാക്കി നിർത്തിയിട്ട് അതിങ്ങനെ കേൾപ്പിക്കുക. പിന്നെ സിഹിർ ഫലിക്കുമെന്നാണ് ഞാൻ പിന്നീട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ആ തെറ്റ് ഞാൻ തിരുത്തി. ഏയ്, തെറ്റ് തിരുത്താൻ പാടുണ്ടോ? അവിടെ തന്നെ നിൽക്കണം. ഖയാമെന്നാൾ വരെ ആ തെറ്റെന്നെ പറഞ്ഞുകൊടുക്കണം. എനിക്ക് കഴിയുന്നതിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ജദീദായ കൗലും ഖദീമായ കൗലുണ്ട്. എന്താ കാരണം? അദ്ദേഹം ആദ്യം കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞു, കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീടത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ആരെങ്കിലും ചോദിച്ചോ, ഇന്നിപ്പോ കൊവ്വൂരികളും മടവൂരികളും ചോദിക്കുന്നത് പോലെ, നിങ്ങൾ ആദ്യം എഴുതിയത് കണ്ടിട്ട് കുറെ ആൾ മരിച്ചുണ്ടാവില്ല, ഓലോട് കഞ്ഞി പന്താങ്ങൾ പറയാ, അങ്ങനെ പെണ്ണോട് ചോദിക്കണേ, നിങ്ങൾ അന്നത്തെ പ്രസംഗം കേട്ട് എല്ലാരും ഇപ്പൊ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുമല്ലോ, ഓലൊക്കെ മരിച്ചു പോയില്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആദ്യം എത്ര ആളെ പ്രസംഗം കേട്ടിന്, അവർ തിരുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവരൊരു പക്ഷേ പിന്നീട് തിരുത്തിയിട്ടുണ്ടാവും, നമുക്കറിഞ്ഞൂടല്ലോ. ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അത് തിരുത്തുകയാണ് മാന്യത. പക്ഷേ മടവൂരികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരുത്തിയാൽ പിന്നെ ഒരിക്കൽ രക്ഷ ഉണ്ടാവില്ലല്ലോ. ഭൃഷണം വീങ്ങിയവന്റെ കഥ എ പി അബ്ദുൽ ഖാദർ മൗലി പറഞ്ഞ അവിടെയാണ്. ബസ്സിൽ ഇങ്ങനെ വീങ്ങിയ വൃഷണവും കാണിച്ചിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുക, കുറച്ചിങ്ങനെ പൊന്തിച്ച് കാണിച്ചെടുക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അപ്പോ സഹൃദയനായ ഒരാൾ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതും കാണിച്ചിങ്ങനെ നടക്കേണ്ട, അതിന് ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷനോ? ഇതിനോ? ആ ഓപ്പറേഷൻ ഉണ്ട്. ഇങ്ങനോ? വലിയ പൈസ അല്ലേ, എത്ര പൈസ എന്താ ഞാൻ എടുക്കും, നിങ്ങളൊന്നും പേടിക്കണ്ട. ഇയാളൊന്നും ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കാം എന്ന ഈ വൃഷണം വീങ്ങിയവന്റെ നിലപാടാണ് ഇപ്പൊ മടവൂരികൾക്കുള്ളത്, ഇപ്പൊ ജിന്നൂരികൾക്കുള്ളത്. മനസ്സിലായില്ലേ? അന്ന് മടവൂരിക്കാണെങ്കിൽ ഇപ്പൊ അതിന്റെ ബാലൻസിലാണ് ഇപ്പൊ ഉള്ളത്. അതാണ് ഈ പറഞ്ഞ സാധനം. മനസ്സിലായോ? അപ്പോ സംഗതി തന്നെയാണ്, വീങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മൂപ്പര മൂടി നടന്നു. നമുക്കറിയില്ലല്ലോ ഇത് വീങ്ങിയതാണ്. നമ്മൾ ചോദിച്ചു, വീങ്ങിയിട്ടുണ്ടോ? ഏ വല്ലാഹി വീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. വീങ്ങിയിട്ടില്ല എന്നാ പറഞ്ഞത്? നമ്മളനുസരിച്ച് എല്ലാരോടും പറഞ്ഞു, വീങ്ങിയിട്ടില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇത് വലുതായി, പുറത്തു വരാൻ തുടങ്ങി, എല്ലാരും കാണാൻ തുടങ്ങി. അപ്പോ മറ്റുള്ളവർ വന്നിട്ട്, എടാ നിങ്ങളല്ലേ വീങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞേ, വീങ്ങിയിരിക്കണത്, അത് വീങ്ങിപ്പോയതാ, ഇനി ആ പഴയ വീങ്ങാത്ത ക്ലിപ്പിട്ട് കിടക്കണ്ട,
രണ്ടു കുട്ടിയോടെ പറയണേ, അകത്തുള്ളവരോടും പുറത്തു പോയവരോടും രണ്ടുപേരോട് പറയണേ. പഠിച്ചു വെച്ചോ, ഇത് ഒന്നല്ല പലതുണ്ട്. അപ്പോ കൃത്യാണ് ആ വീങ്ങിയ ക്ലിപ്പ്. ഇനി എന്തായാലും വേണ്ട കേട്ടോ, അത് നമ്മുടെ അസിലല്ല, അത് മടവൂരികളുടെ അസിലാ, മടവൂരിസത്തിന്റെ അസിലാ. ഇനിയും അത് പറയുകയാണെങ്കിൽ അതിനൊരു പേര് കൂടി പറഞ്ഞുതരാ. ജക്കരിയ മോരു തന്നെ പറഞ്ഞോട്ടെ, തിരുത്തിയാൽ ഞങ്ങൾ വിടൂല. നീതിയാണ് കേട്ടോ, ദാ നീതി, ഇസ്ലാം നീതിക്ക് ഒരാൾ തെറ്റ് തിരുത്തിയാലും തിരുത്തിയത് തന്നെ വീണ്ടും വീണ്ടും ഇട്ടയാളെ പരിഹസിക്കൽ കാട്ടു നീതിയാണോ അതോ ഖുർആനിന്റെ നീതിയോ? എവിടുന്ന ഞങ്ങൾ നീതി പഠിച്ചത്? ആരോടാങ്ങൾ നീതി പ്രസംഗിച്ചത്? മൂപ്പരും മൂപ്പരോട് അടുത്ത പ്രസംഗം കണ്ടോ, ഒരാൾ തിരുത്തിയാലെ കുത്തിപ്പറയുന്ന കാട്ടുനീതിയാണോ? എന്നിട്ട് ഈ പുളിക്കൽ വന്നിട്ട് പിന്നെ എന്തിനാ ആ കാട്ടുനീതി നടപ്പാക്കിയത്? ഇസ്ലാമിന്റെ നീതിയല്ല നടപ്പാക്കേണ്ടത്. അപ്പോ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ഇദ്ദേഹത്തിന് ആകെ ഉള്ളത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കാനില്ല, ഒരു ഹദീസ് ഉദ്ധരിക്കാനില്ല, ആകെ ഉള്ളതെന്ന് പറയും കുറച്ച് ക്ലിപ്പുണ്ട് സാധുവിന്. അതിപ്പോ ഈ വീഗി അവസ്ഥ പറഞ്ഞപോലെ ഇടാതിരിക്കാൻ പറ്റില്ല. ഏ, അതിട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല. ആ ഒരു അവസ്ഥയിൽ കുറച്ച് ക്ലിപ്പല്ലാതെ വേറൊന്നുമില്ല. വളരെ വ്യക്തമായി അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് എന്ന് എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്.